ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മങ്കട മണ്ഡലത്തിൽ CPMൽ നിന്ന് കൂട്ടരാജി. CPMൻ്റെ നയ വ്യതിയാനത്തിൽ പ്രതിഷേധിച്ച് മങ്കട മുൻ CPM ഏരിയ കമ്മിറ്റി അംഗം കെ മുഹമ്മദ് ബഷീറിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പ്രവർത്തകർ CPMൽ നിന്നും രാജിവെച്ചു. UDF സ്ഥാനാർത്ഥി മഞ്ഞലാംകുഴി അലിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് CPMൽ നിന്നും രാജിവെച്ചവർ അങ്ങാടിപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മങ്കടം മുൻ CPM ഏരിയ കമ്മിറ്റി അംഗം കെ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പ്രവർത്തകർ CPMൽ നിന്നും രാജിവെച്ചു. CPMൻ്റെ നയവ്യതിയാനങ്ങളിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാർട്ടിയിൽ കഠിനാധ്വാനം ചെയ്തവരെ മാറ്റി നിർത്തി മുതലാളിമാരെ വാഴിക്കുന്ന പാർട്ടിയായി CPM മാറിയെന്ന് കെ മുഹമ്മദ് ബഷീർ ആരോപിച്ചു. കാലങ്ങളായിട്ട് ഈ പാർട്ടി പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം, മങ്കടയെ സംബന്ധിച്ചിടത്തോളം, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അധികാരന്മാരായ നേതാക്കൾ ഇരുന്നിട്ടുള്ള പാർട്ടിയാണിത്. ആ പെരിന്തൽമണ്ണ പോലുള്ള ഒരു പ്രദേശത്തെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമല്ലേ? മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി മുതൽ ഇങ്ങോട്ട് എടുക്കുക, ഓരോ പ്രദേശത്തെയും ആളുകളെ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിശോധിക്കുക. ഒരുപാട് മുതലാളിമാർക്ക് ഈ പാർട്ടി ഇവിടെ അവസരം കൊടുക്കുകയാണ്. കാരണം ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ അവർ എന്തു ചെയ്യുന്നു? പോസ്റ്റ് ഒട്ടിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, അതുപോലെ ജാഥ നയിക്കുന്നു, അവർ കഠിനാധ്വാനം ചെയ്യുന്നു. അവർ കഠിനാധ്വാനം ചെയ്യുന്ന ഈ സഖാക്കളെ മുഴുവൻ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അതിൽ തന്നെ ധാരാളമായിട്ട് ഉയർന്നു വരേണ്ടുന്ന ധാരാളമായ നേതാക്കളും ആളുകളും ഉണ്ട്. അവർക്കൊന്നും അവസരം കൊടുക്കാതെ എല്ലാ പ്രദേശത്തും മുതലാളിമാരെ മാത്രം വാഴിക്കുന്ന ഒരു പ്രസ്ഥാനമായി CPM മാറിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നത്. CPM വിട്ട 100-ലേറെ പ്രവർത്തകർ അലിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും വരും ദിനങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ ഒപ്പം ചേരുമെന്നും കെ മുഹമ്മദ് ബഷീർ അങ്ങാടിപ്പുറത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു നിലയിലും CPM ഇത്തരം ഒരു അപജയത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് CPMനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൽക്കാലം ഇതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ആരെങ്കിലുമൊക്കെ ഇത് പറയണ്ടേ? ധൈര്യപൂർവം സ്വയം ബലിയർപ്പിച്ചുകൊണ്ട്, സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇത് വിളിച്ചു പറയണ്ടേ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പോൾ മഞ്ഞളാംകുഴി അലിക്കായെ സഹായിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മഞ്ഞളാംകുഴി അലിക്കായെ സഹായിക്കുന്നത്, ഈ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വേറൊരു മുതലാളിയെ അല്ലേ നിങ്ങൾ സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേറൊരു മുതലാളിത്തത്തിൻ്റെ പാതയിലൂടെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ അവർക്ക് കാലാകാലവും അതാണ്. പക്ഷേ CPMൻ്റെ നിലപാട് അതല്ല. CPMൻ്റെ നിലപാട് എന്ന് പറയുന്നത് കാലാകാലം തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ്. ആ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ഈ രീതിയിൽ ഇല്ലാതാക്കുന്ന നയ സമീപനമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിധത്തിൽ സഹായിക്കാൻ തീരുമാനിക്കുന്നത്, ഈ വിധത്തിൽ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിക്കുന്നത്. പണക്കാരുടെ പിന്നാലെയാണ് CPM സഞ്ചരിക്കുന്നത്. CPMൻ്റെ മൂല്യച്യുതിക്കെതിരെ പാർട്ടിയിൽ വലിയൊരു വിഭാഗം അണികളുണ്ട്. ഇവരും മണ്ഡലത്തിൽ അലിയുടെ വിജയത്തിനുണ്ടാവുമെന്ന് ബഷീർ അറിയിച്ചു. VP അബ്ദുൽ അസീസ്, PP ഫിറോസ്, A രാമദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.